പട്ടി ഇവനെ ഈ സ്നേഹം വളയ്ക്കാൻ വേണ്ടി സ്നേഹം എന്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടാ. ഞങ്ങൾ ഒരു ദിവസം ഞാനും ഇവനും എല്ലാം കൂടെ വെള്ളം അടിച്ച് മറ്റേ തോട്ടും കരയിൽ ഇരുന്ന സമയത്ത് വെള്ളത്തിലിരുന്ന് മോങ്ങണ എന്നെ പഴവള് ഇട്ടിട്ട് പോയി പറയും. അങ്ങനെ മോങ്ങി മറ്റേ അടവെടുത്ത് വളച്ചതാണ് ഈ സ്നേഹയവൻ. സ്നേഹം എടുത്ത് തന്നിട്ടിരുന്ന് ഒന്ന് രണ്ട് വർഷമായിട്ടും രണ്ടു മൂന്ന് വർഷം പഴക്കമുള്ള എന്നോട് എന്നോട് അവൻ വിഷമം പറയാതെ ഞാൻ വെള്ളത്തിൽ അടിച്ചിട്ട് കൊഞ്ചു വരട്ടി പോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം കേട്ടാ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ കരയിലിരിക്കുന്ന സ്നേഹം എടുത്ത് വെള്ളം അടിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് മോങ്ങുക പഴയ കൊച്ചനെ പറഞ്ഞ ഭയങ്കര മോങ്ങല് ഭയങ്കര മോങ്ങല് അവിടെ ചെന്നിരുന്ന് മോങ്ങി ഇവന്റെ പഴയ ഇതൊക്കെ പറഞ്ഞ് അതിനെ സെന്റിമെന്റലായിട്ട് അപ്രോച്ച് ചെയ്ത് വളച്ച പട്ടിയാണിത്. ഇവന്റെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട് ഇപ്പൊ ഇങ്ങനെ സിൽക്ക് പിടിച്ചത് സ്വന്തമായിട്ട് മേടിച്ചാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് എക്സാക്ട് അത് എന്റെ പെറ്റ മതി ഇതാണ് സംഭവിച്ചത്. അവളെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ കാണുന്ന അന്നാണ് അവള് എന്റെ കൂട്ടുകാരായിരുന്നു. അപ്പൊ അവളെ അവിടെ ചെന്നിരുന്നത് പക്ഷേ കഴിവാണ്, അത് വേറെ കാര്യം. ഏ എന്നാലും അവൻ അവിടെ നിന്ന് മോങ്ങി ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഇവരമ്മ അങ്ങനെ പരിചയമൊന്നുമില്ല കൈസ് അങ്ങനെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ കണ്ണൊക്കെ തുടച്ച് എന്നെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ കണ്ണൊക്കെ തുടച്ച് ഉള്ളികൾ അടുക്കുന്നു. ഏത് ലാസ്റ്റ്, എനിക്ക് ഇടക്കിടക്ക് ബോധം വരും കേട്ടാ. എന്തേലുമൊക്കെ വന്ന് തലയിലോ അല്ല എന്തേലൊക്കെ വീഴുമ്പോഴത്തേ ഇടയ്ക്ക് ബോധം വരും. ഞാൻ പോകി നോക്കും ഇവിടെ ആരെല്ലാം ഉണ്ടോ. ആ ഓക്കെ, പിന്നെയും കിടക്കും വെള്ളത്തിൽ. ഇത് തന്നെ പരിപാടി കേട്ടാ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവസാനം എണ്ണി നോക്കിയപ്പോ എന്റെ സ്നേഹം ഇങ്ങനെ ഡ്രീമറിന്റെ ഇങ്ങനെ തലയിൽ തൊട്ടിട്ട് പോട്ടെ പോട്ടറ പോട്ടറ കുഴപ്പമില്ല എല്ലാം ശരിയാവും എല്ലാം ശരിയാവും. അരി എനിക്ക് പിടി കിട്ടി. തിരുവനന്തപുരം പോയാൽ മറ്റേ ഞാൻ ഇവിടെ ചത്ത് കിടക്കുന്നു പറഞ്ഞാൽ വീട്ടിൽ കയറാത്ത പട്ടിയാണ്. അന്ന് തൊട്ട് വീട്ടിൽ എല്ലാ ദിവസവും അലുവയും മറ്റേ ഇഷ്ടയക്കല്ലു പോലത്തെ ലഡു ഒക്കെ മേടിച്ചോണ്ട് വരും മമ്മിയെ കാണിക്കാൻ. എടാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പച്ചക്കള്ളാണ്, വെറും പച്ചക്കള്ളാണ്. ഞാൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞുതരാം. അതായത് നമ്മളിങ്ങനെ ഞാൻ അവൻ പറഞ്ഞതിൽ കുറച്ച് സത്യമുണ്ട്. അതായത് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി അയാളെ കാണുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കണ്ടു, കുറച്ച് സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ ഈ കരയണ സെന്റിമെന്റുകളാണ്, വെറും വെറും തള്ളാണ്, വെറും 100% സത്യം. അങ്ങനെ നമ്മൾ സംസാരിച്ച് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവനെ കാണാൻ പോവാറുണ്ട്. അപ്പൊ ഇവനെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ എന്താ വീട്ടിൽ അവന് വീട്ടിലെത്തേക്ക് വേണ്ടിയിട്ട് ഏ ഒരാളെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൈ വീശി പോകണം നല്ല കാര്യമാണോ? ആണോ? ഏ നമ്മളൊരാളെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോണത് അത് നല്ലൊരു ഇതല്ലേ? ഏ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞേട്ടാ, അത് കടിച്ചിട്ട് അവൻ്റെ അമ്മയുടെ ഒരു ആശ. ഞാൻ വച്ചോണ്ട് കൊടുത്ത ലഡു കടിച്ചിട്ട് പല്ല് പോയെന്ന്. അയ്യോ എനിക്കൊന്ന് കേക്കാൻ അറിയേ, ഞാൻ നല്ല 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 അലുവ പോലത്തെ ലഡുവാണ്. അയ്യോ അലുവ പോലത്തെ ലഡു എന്ന് അല്ല, ഞാൻ നല്ല ലഡുവാണ് വാങ്ങിച്ചു കൊടുക്കണം. സത്യം പറയാലേ, വെറും നല്ലതാണ്. നിങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ഞാനൊരു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈഗിളിനെ കാണാൻ വേണ്ടി വേണം ഞാൻ പോണത്. ഏ അപ്പൊ ഈഗിളിനെ കാണാൻ പോകുമ്പോ ഞാൻ കൂട്ടത്ത് ഇപ്പൊ അന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ട് ഞാൻ നല്ലൊരു ഫ്രണ്ട്സ് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ അപ്പോ അവന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ എന്റെ ഫ്രണ്ട് മനസ്സിലായില്ലേ, അവന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ എന്റെ ഫ്രണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അവന്റെ വീട്ടിൽ പോകുമ്പോ ചോദിക്കടാ സ്നേഹ ഇവിടെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണാറുണ്ട് മനസ്സിലായില്ലേ. അതാണ് അവൻ ഇങ്ങനെ വളച്ചിട്ടിട്ട് ഒരു മാതിരി ഇങ്ങനെ വൃത്തിയായിട്ടാ ഇങ്ങനെ പറയണേ. ഹോ അല്ലേ പിന്നെ, എടാ വെറുതെ വെറുതെ ഇന്ന് എനിക്ക് നയിക്കാൻ പറ്റില്ല.